നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഈ നിമിഷം വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ് ദിവ്യ കൊലപാതകി തന്നെ എന്ന് പറഞ്ഞു വെക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ കോടതി കോടതിയുടെ വിധിപ്പകർപ്പ് പുകർത്തു വരുമ്പോൾ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് കോടതി അതിൽ അടിവരയിട്ട് പറയുന്നത് പ്രോസിക്യൂഷനും അതുപോലെ തന്നെ അവീന്റെ കുടുംബവും പറഞ്ഞ കാര്യങ്ങൾ അതേപടി കൃത്യമാണ് കിറുകൃത്യമാണ് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള വിധി നിർണയമാണ് സത്യത്തിൽ തലശ്ശേരി കോടതി നടത്തിയിരിക്കുന്നത് എ മരണത്തിൽ ദിവ്യയുടെ മുൻകൂർ ജാമ്യാപേക്ഷയെ തള്ളിയ കോടതി വിധിയിൽ പ്രതിക്കെതിരെ ഗുരുതരമായ നിരീക്ഷണമാണ് നടത്തിയിരിക്കുന്നത് എ ഡി എമ്മിനെ അപമാനിക്കുവാനും അപഹസിക്കുവാനും ശ്രമിച്ചുവെന്ന് തലശ്ശേരി പ്രിൻസിപ്പൽ സെക്ഷൻസ് കോടതിയുടെ ഉത്തരവിൽ പറയുന്നു തന്റെ സഹപ്രവർത്തകരുടെയും ജീവനക്കാരുടെയും മുന്നിൽ അപമാനിതനായി മനം നൊന്ന് മറ്റും വഴികളില്ലാതെയാണ് എ ഡി എം ജീവനൊടുക്കിയത് ആസൂത്രിതമായാണ് ദിവ്യ തന്നെ ക്ഷണിക്കാതെ പരിപാടിയിലേക്ക് എത്തിയത് ദിവ്യയുടെ പങ്ക് വ്യക്തമാക്കണമെന്നും കോടതി ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുന്നു പ്രതി രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് കേസന്വേഷണത്തെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് എന്ന് കോടതി ഉത്തരവിൽ നിരീക്ഷിക്കുകയാണ് കുടുംബത്തിലെ ഉത്തരവാദിത്വം ജാമ്യം നൽകാൻ കാരണമല്ല ക്ഷണിക്കാതെയാണ് ദിവ്യ പരിപാടിയിൽ പങ്കെടുത്തത് എന്ന പ്രോസിക്യൂഷന്റെ വാദം കോടതി അംഗീകരിച്ചു പ്രതിഭാഗം ഹാജരാക്കിയ സി പ്രസംഗം ഭാഗികമായി മറച്ചുവെച്ചെന്ന വാദവും കോടതി അംഗീകരിച്ചു എന്ന് മുപ്പത്തിയെട്ട് പേജുള്ള വിധിപ്പകർപ്പിൽ വ്യക്തമാക്കുന്നു ജാമ്യത്തിനുള്ള വാദം തെളിയിക്കാൻ പ്രതിഭാഗത്തിന് സാധിക്കില്ല എന്ന് ഇതിലുണ്ട് സാധിച്ചിട്ടില്ല പ്രതിഭാഗത്തിന് കൃത്യമായി സാധിച്ചിട്ടില്ല എന്ന് പറയുകയാണ് മാത്രമല്ല ദിവ്യയുടെ അത്തരത്തിലുള്ള പെരുമാറ്റം ഒരു കാരണവശാലും അത് മുഖവലയ്ക്ക് എടുക്കാൻ കഴിയയില്ല അതൊരു കാരണവശാലും അത്തരം പെരുമാറ്റം ഉണ്ടാകാനും പാടില്ല എന്ന് വ്യക്തമാക്കുകയാണ് കോടതി സദ്യ തലശ്ശേരി കോടതിയെ സംബന്ധിച്ചിടത്തോളം ലോകത്തെ ഏറ്റവും കൂടുതൽ പഴക്കം ചെന്ന രണ്ടാമത്തെ കോടതികളിൽ ഒന്നാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ പഴക്കം ചെന്ന രണ്ടാമത്തെ കോടതിയിലുണ്ട് ഒന്ന് അതുകൊണ്ടുതന്നെ കോടതിയിൽ നിന്നും പുറത്തുവരുന്നത് ഒരു കാരണവശാലും തെറ്റായ വിധിയോ അല്ലെങ്കിൽ ന്യായത്തിനെതിരായ വിധിയോ ആയിരിക്കില്ല എന്ന് വ്യക്തമാകുന്ന ഘട്ടം വരികയാണ് മാത്രമല്ല ഈ ഒരു സമയത്ത് മറ്റൊരു കാര്യം ദിവ്യ ഇനി ഹൈക്കോടതിയിലേക്ക് പോവുകയാണെങ്കിലും ഹൈക്കോടതിയും കൃത്യമായി തന്നെ അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ കൃത്യമായി തന്നെ ഇത്തരത്തിലൊരു ഒരു വാക്കാലോ പ്രവൃത്തിയാലോ ഒക്കെ ആരെങ്കിലും ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വാക്കും പ്രവർത്തിയും ചെയ്തയാളെ ക്രിമിനൽ കേസ് കേസെടുത്ത് ശിക്ഷ അനുഭവിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറയുകയാണ് അപ്പോൾ ദിവ്യ ഹൈക്കോടതിയിൽ പോയാലും അവിടെയും പണി കിട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല